രണ്ട് ദിവസമായിട്ടും അന്വേഷണത്തിൽ ഒരൽപ്പം പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആരാണിത് ചെയ്തതെന്ന് സൂചന പോലും ലഭിക്കുന്നില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതികൾക്ക് കുഞ്ഞുമായി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിനകത്ത് അതിശക്തമായി ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജില്ല പോലും വിട്ടുപോകാതെ ആ കുഞ്ഞിനെ ഒടുവിൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് പ്രതികൾക്ക് എത്തേണ്ട സ്ഥിതിയുണ്ടായത്. ഭയങ്കര ആ കുഞ്ഞ് സുരക്ഷിതമായി നമ്മുടെ കരങ്ങളിൽ എത്തുമ്പോൾ കേവലം സർക്കാരിനെതിരെ അല്ലെങ്കിൽ പോലീസിനെതിരെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ മാറ്റി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കുഞ്ഞുമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കുറ്റവാളികൾ എത്തപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയ കുറ്റവാളികൾ മാന്യന്മാരോ മഹാന്മാരോ ആയതുകൊണ്ടൊന്നും അല്ലല്ലോ. പ്രതികളെ പിടിക്കുക എന്നുള്ളത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു നിമിഷം കൊണ്ടോ ഒരു സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ചെയ്യേണ്ട അത്ര ലാഘവത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. ശാനി കരുതുന്നുണ്ടോ സ്വമനസാലയാണ് അവർ കൊണ്ടുവന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതെന്ന്? അത്ര നിഷ്കളങ്കയാണോ ശാനി? പോലീസിനെ അഭിനന്ദിക്കുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയും അഭിനന്ദിച്ചു. ഈ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് താങ്കൾ പറഞ്ഞു കാത്തിരിക്കണമെന്ന്. അഭിനന്ദിക്കാൻ മുഖ്യമന്ത്രി കാത്തിരുന്നിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇതുവരെ ചെയ്തത് നമുക്ക് പോലും വ്യക്തതയില്ലാത്ത പോലീസിന്റെ പങ്കാളിത്തം എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്ന് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. പക്ഷേ അവകാശവാദങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും വേണ്ടി അല്പം പോലും കാത്തിരുന്നിട്ടില്ല. അത് ശരി. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ നേരിടേണ്ടി വരില്ലേ? ആ ചോദ്യങ്ങളിൽ എന്താണ് തെറ്റ് ശ്രീ ചിന്താജെറോം? അതിലെന്താണ് വസ്തുതാപരമായി തെറ്റ് നമുക്ക് പറയാൻ കഴിയുക? പോലീസിന് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല എന്നുള്ളത് വസ്തുതയല്ലേ? അതെ അതെ. പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്ന് ശാനിക്ക് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് വ്യക്തമായിട്ടില്ല, താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ, വസ്തുതാപരമായി പറയൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പോലീസിന്റെ പങ്ക് എന്തായിരുന്നു ഇതുവരെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ? പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്നാണ് വസ്തുതാപരമായി താങ്കൾക്ക് ബോധ്യമായത്? അത് പിന്നെ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഇന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞല്ലോ പോലീസിനെ, എന്തിന്റെ പേരിലായിരുന്നു ആ അഭിനന്ദനം? അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, എന്തിന്റെ പേരിലാണ്? അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. പോലീസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും കുറ്റകരമാണ് എന്നാണല്ലോ പറയുന്നത്. പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഷാനി തിരികെ കേട്ടണ്ട. പക്ഷെ ഷാനിയുടെ ചോദ്യം തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ പക്ഷപാതത്വത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഈ ചോദ്യങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പക്ഷപാതത്വമാണ് താങ്കൾ ആരോപിക്കുന്നത്? ഒരു സോഷ്യൽ ഇഷ്യൂവിനെ എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റാമെന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളായി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ മലയാള മനോരമയും ഷാനിയും നടത്തിയ ഈ ചോദ്യം കൃത്യമായി അടയാളപ്പെടുകയാണ്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. രാഷ്ട്രീയ പക്ഷപാതിത്വമാണോ എന്നത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. താങ്കളാണ് എന്നോട് ചോദിച്ചത് അല്ലേ? ഷാനിക്ക് ബോധ്യമായിട്ടില്ലേ പോലീസിന്റെ ഇടപെടൽ? എനിക്ക് ബോധ്യമായിട്ടില്ല ശ്രീ ചിന്താജെറോം. പക്ഷെ ഞാൻ കാത്തിരിക്കുകയാണ് വിവരങ്ങൾ മുഴുവൻ വരാൻ വേണ്ടി. ആദ്യത്തെ തവണ താങ്കൾ അത് വ്യക്തിപരമായി ചോദിച്ചപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല. ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് അവർക്ക് എന്തുകൊണ്ട് കുട്ടി അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതടക്കം ഇപ്പോഴും നമുക്ക് വ്യക്തത ഇല്ലാത്ത കാര്യമാണ്. അത് അവകാശവാദമാക്കാൻ നിങ്ങൾക്ക് ഒരു കാലതാമസവും ഇല്ലല്ലോ. അവകാശവാദങ്ങൾക്ക് നമുക്കറിയില്ലല്ലോ. സ്നേഹം കൊണ്ട് ആ കുഞ്ഞിനെ ഒരു ദിവസത്തേക്ക് ചിന്തയ്ക്കൊന്നും പ്രസക്തി ഇല്ല ശ്രീ ചിന്ത. ചോദ്യം അവസാനിച്ചെങ്കിൽ എനിക്ക് ഉത്തരം പറയാം. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. വലിയ ചോദ്യമാണ് ഷാനി ചോദിക്കുന്നത്. ഷാനിയുടെ ചോദ്യങ്ങൾ എന്നോട് താങ്കൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. താങ്കൾ ചോദിച്ച ചോദ്യം എന്ത് പരിഹാസകരമാണ്! എന്താണ് ഈ കേസിൽ പോലീസിന്റെ പങ്ക് എന്ന ചോദ്യമല്ലേ താങ്കൾ ചോദിച്ചത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ വാർത്ത മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉറക്കമൊഴിഞ്ഞ് തിരച്ചിൽ നടത്തി പ്രതികളെ സമ്മർദ്ദത്തിലാക്കി അവരുടെ മനോവീര്യം കെടുത്തി അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അവർക്ക് കുഞ്ഞുമായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന അവസ്ഥ വന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചതിന് പിന്നിൽ ഒന്നാമത്തെ ശ്രമം നടത്തിയത് കേരള പോലീസ് അല്ലേ? ആ കേരള പോലീസ് എന്ത് ചെയ്തു എന്ന ചോദ്യം എത്ര പരിഹാസകരമാണ്! ഇത് താ പോയി വല്ല സ്കൂൾ മാഷ്മാരോട് പറയാം. ഈ വാർത്ത ലൈവായി കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ
ആ പൊന്നോമനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യർ അവരെല്ലാവരും മനസ്സിലാക്കുന്നതല്ലേ പോലീസ് ഇതിനകത്ത് വഹിച്ച പങ്ക്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാകാം. എന്താണ് ഔചിത്യം? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. രക്ഷു വരുന്ന ജനസാഗരം നവകേരള സദസ്സിലേക്ക് വരുമ്പോൾ ആശങ്കപ്പെട്ട് ഭയവിഹ്വലതയോടുകൂടി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇത്തരം ചില പ്രസ്താവനകളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഒരു പിഞ്ച് ഓമനയുടെ വിഷയത്തിനകത്ത് നടത്തുന്ന ചർച്ചയ്ക്കകത്തായി പോയി എന്നുള്ള ഒരു കുറ്റബോധം താങ്കൾക്ക് ഭാവിയിൽ ഉണ്ടാകരുത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഇനി പ്രതികളെ പിടിക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. അതിനെല്ലാ പരിശ്രമവും പോലീസ് നടത്തുമല്ലേ? അതിനൊരു സാവകാശം പോലീസിന് നൽകണ്ടേ? ആ സമയത്താണോ ഇങ്ങനെ മാധ്യമ വിചാരണ നടത്തേണ്ടത്? എനിക്കറിയില്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും താങ്കളോട് വ്യക്തമായി പറയുന്നു, താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ പറയൂ ദയവായി. മനുഷ്യർക്കുണ്ടാകുന്ന സാമാന്യ ബോധത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലേ? അതെങ്ങനെയാണ് മാധ്യമ വിചാരണയാകുന്നത്? കൺമുന്നിൽ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ ഈ കേസിൽ പഴുതടച്ച സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താങ്കൾ ഈ ചർച്ചയിൽ എത്ര തവണ പറഞ്ഞു? ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞാ നീ കരഞ്ഞു.